my beautiful souls. Welcome back to our channel. So, നമ്മുടെ ആദ്യത്തെ ടിപ്സ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. One of the first thing we have to teach kids to do use a mat. അപ്പോൾ മാറ്റിന്റെ യൂസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മളിൽ പല പാരന്റ്സ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്തിനാ ഒരു മാറ്റ്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ആക്ടിവിറ്റി ചെയ്യാൻ ഒരു മാറ്റിന്റെ ആവശ്യമുണ്ടോ? എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞ് മാറ്റ് വിരിച്ച് അവരുടെ സ്പേസിൽ അവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് കാണിക്കാനായി ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ആളെ ഇൻവൈറ്റ് ചെയ്യാം. ദിസ് ഈസ് അഹ്ല ഫാത്തിമ. ഷീ ഈസ് മൈ നീസ്. സേ ഹൈ ടു ഓൾ പപ്പുയി. പാപ്പോയി എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. അപ്പോൾ പാപ്പോയ്ക്ക് അറിയാം എങ്ങനെയാണ് മാറ്റ് വിരിച്ച് അവരുടെ വർക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പാപ്പോയി നമുക്കിത് കാണിച്ചു തരും അവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നത്. അപ്പോൾ പാപ്പോയി റെഡി അല്ലേ? റെഡി. ആ ഓക്കെ ഓക്കെ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ തന്നെ മക്കള് നമ്മൾ ലഞ്ച് കൊണ്ടുപോകും അല്ലെ മക്കള്? അപ്പോ ലഞ്ച് കൊണ്ടുപോകുമ്പോ അവരാ ലഞ്ച് ബോക്സ് ടവലിനകത്താണ് വെക്കുക. ആ ടവല് തുറന്ന് ആ ടിഫിൻ ബോക്സ് വെച്ച് നീറ്റ് ആയിട്ട് അവര് ഫുഡ് കഴിക്കും പുറത്തൊന്നും പോകാതെ. ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്. അപ്പൊ നമ്മുടെ പാപ്പോയി മാറ്റ് വിരിച്ച് അവളുടെ ആ വർക്ക് എങ്ങനെയാണ് ആ സ്പേസിൽ ചെയ്തതെന്ന് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങളിലും അത് ചെയ്തു നോക്കേണ്ടത്. സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് ഹെൽപ് ദം മോട്ടോർ സ്കിൽസ് ആൻഡ് അവരുടെ കോൺസെൻട്രേഷൻ കൂട്ടാനായിട്ട്, പിന്നെ അവരുടെ ഫൈൻ മോട്ടോഴ്സിന് വേണ്ടി. അപ്പോൾ ഫൈൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ റിസ്റ്റ് ആൻഡ് ഫിംഗേഴ്സ്. ഇത് ഡെവലപ്പ് ചെയ്താൽ അവർക്ക് നന്നായി എഴുതാൻ, കളർ ചെയ്യാൻ ഇതൊക്കെ ഹെൽപ്പാവും. അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ ബിഗ് മസിൽസ് വെച്ച് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, റണ്ണിങ്, ഹോപ്പിംഗ്, ജമ്പിങ് ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും. എങ്ങനെയുള്ള മാറ്റാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടുള്ള ഫ്ലോ മാറ്റ്സും ടേബിൾ മാറ്റ്സും എല്ലാം കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ചൂസ് ചെയ്യേണ്ട മാറ്റ് ഒരു ന്യൂട്രൽ ടോൺ ആയിട്ടുള്ള മാറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫുള്ളി കളേർഡ്, ഹെവിലി പ്രിന്റഡ്, യുനോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ്, ആൽഫബേർട്സ്, അങ്ങനെ ഫുള്ളി കളേർഡ് ആയിട്ടുള്ള മാറ്റ്സ് ഒന്നും നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും, അതായത് അവരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ മാറ്റ് എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പ്ലേ ചെയ്യാൻ, കുട്ടികൾ കളിക്കാൻ മാത്രമല്ലല്ലോ യൂസ് ചെയ്യുക. എക്സ്പെഷ്യലി അവര് റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും ഒക്കെ അവരുടെ ശ്രദ്ധ തെറ്റിക്കൊണ്ടിരിക്കും. സോ നമ്മൾ അങ്ങനെയുള്ള കളർഫുൾ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള മാറ്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതൊരു ബിസി ലുക്ക് ആയിരിക്കും. അതിപ്പോ നമ്മള് ക്ലോത്ത് ആയാലും കുഴപ്പമില്ല, നല്ലൊരു നീറ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്ത് ആയാലും നമുക്ക് കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ക്യാരി ചെയ്യാനും യൂസ് ചെയ്യാനും പറ്റിയാൽ മതി. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളില് ഒരു സെൻസ് ഓഫ് ഓർഡർ ഡെവലപ്പ് ചെയ്യും. അതായത് അവര് അടുക്കും ചിട്ട, നമ്മൾ പറയാറില്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു അടുക്കും ചിട്ടയുണ്ടാവും. സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, അതായത് അവരുടെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാനുള്ളൊരു കഴിവിന് അവർ പ്രാപ്തരാക്കും. പിന്നെ അവരുടെ ഐ ഹാൻഡ് കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യാനും സഹായിക്കും. വി ജസ്റ്റ് വോണ്ട് ടു ഡു ഓൾ ദിസ് തിങ് ഓർഡർലി, നീറ്റ് ആൻഡ് ഓർഗനൈസ്ഡ് വേ. അത് പറഞ്ഞപ്പം നമ്മൾ ആർക്കും തെറ്റ് വരില്ല എന്നല്ല, ആദ്യം അത് ചെയ്യുമ്പോഴൊക്കെ മക്കൾക്ക് തെറ്റുകൾ വരും, നമ്മൾക്കും തെറ്റ് വരും. അപ്പോൾ നമ്മളൊക്കെ തെറ്റുകളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ മക്കൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുക.
അപ്പോൾ എല്ലാവർക്കും ഒരു വർക്ക് മാറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീട്ടിലുള്ള മക്കളെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി അവരിൽ നല്ല മാറ്റം ഉണ്ടാവും. ലുക്ക് ഫോർവേർഡ് ടു സീയിങ് യു അഗൈൻ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ. See you very soon. Until then, have a beautiful day.